പ്രധാനമന്ത്രിക്കെതിരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഭീഷണി കത്ത് കിട്ടിയിട്ടും ഒരാഴ്ച മൂടിവെച്ചതിൽ രാഷ്ട്രീയ ദുരൂഹത. കത്ത് ലഭിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി എത്താൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കത്തിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൊച്ചി സ്വദേശിയുടെ ഫോൺ നമ്പർ സഹിതമുള്ള കത്താണ് ബി ജെ പി ഓഫീസിൽ ലഭിച്ചത്. ഇയാളുടെ വീട്ടിൽ പോലീസ് സംഘമെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മറ്റാരോ എഴുതിയ കത്താണിതെന്ന് പോലീസിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ തർക്കമാണ് വ്യാജ കത്തിലേക്ക് നയിച്ചതെന്നും ഇദ്ദേഹത്തിൻ്റെ മൊഴി. സുരക്ഷാ പ്രശ്നങ്ങളിൽ നിന്ന് വ്യക്തമായ ശേഷമാണ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഭീഷണി കത്തിനെ കുറിച്ച് പറയുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രാഷ്ട്രീയ പൊതുയോഗം കേരളത്തിൽ ചർച്ചയായിട്ടില്ല. പരിപാടിക്ക് പ്രചരണമായാണ് ഭീഷണിക്കത്തിനെ കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞതെന്നും സംശയമുണ്ട്. കത്ത് എൽ ഡി എഫിനെതിരെ തിരിക്കാൻ കഴിയുമോ എന്ന് സുരേന്ദ്രൻ്റെ ശ്രമവും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ്. കത്തിനെക്കുറിച്ച് പോലീസ് വിശദമായി പരിശോധിക്കുന്നതോടെ കൂടുതൽ വ്യക്തത വരും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിവരം പുറത്തു വന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചാവേർ ആക്രമണം ഉണ്ടെന്ന് ഊമക്കത്ത് കിട്ടുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കത്ത് ലഭിച്ചത്. ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടുന്ന ഐ ബി റിപ്പോർട്ടിലും കത്തിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ഭീഷണി കത്തിനെക്കുറിച്ചാണ്. വിഷയം ഗൗരവമായി എടുക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളം വേരുറപ്പിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര തീവ്രവാദി സംഘടനകളുടെ സ്വാധീനം ഗൗരവമായി കാണണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീലങ്കൻ തീവ്രവാദ സംഘടനയ്ക്കുള്ള സ്വാധീനം, സംസ്ഥാനത്ത് നിന്നും വിവിധ തീവ്രവാദ സംഘടനകളിലേക്ക് യുവതി യുവാക്കൾ ചേർന്ന സംഭവം എന്നിവയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിനു പുറമെ സമീപകാലത്തായി സംസ്ഥാനത്ത് കണ്ടുവന്ന മാവോയിസ്റ്റ് സാന്നിധ്യവും ഐ ബി ഗൗരവവുമായി നോക്കിക്കാണുന്നുണ്ട്. പി എഫ് ഐ നിരോധനം സംബന്ധിച്ചും പ്രധാനമന്ത്രി സുരക്ഷാ ഭീഷണി നേരിട്ടേക്കാമെന്ന് ഐ ബി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പി ഡി പി യെയും വെൽഫെയർ പാർട്ടിയും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളായിട്ടാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇവരിൽ നിന്ന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച കേരളത്തിലെത്തും. തിങ്കളാഴ്ച കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് 5:30 നാവിക ആസ്ഥാനത്ത് റോഡ് ഷോ നടത്തും. ചൊവ്വാഴ്ച 10:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലും വന്ദേഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും.